നടക്കുന്നത് ചാവക്കാട് മുനക്കക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കുറച്ച് ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ കടൽക്ഷോഭം രൂക്ഷമാണ്. കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ വീടുകൾ ആൾതാമസമുള്ള വീടുകളാണ്. ഈ കാണുന്നതൊക്കെ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിൽ ജനങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള ഇവിടെ കണ്ടു. നമ്മൾ ഇവിടുത്തെ ആളുകൾ നമ്മളോടൊപ്പം നമുക്ക് അവരോട് ചോദിക്കാം. എല്ലാവരും വലിയ ആശങ്കയിലാണ്. ഇവിടെ പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ കടൽക്ഷോഭം ഇപ്പൊ അരമണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ജനങ്ങളൊക്കെ വളരെയധികം ദുരിതത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ട്രോളിംഗ് നിരോധനമായിട്ട് പട്ടിണിയുടെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് വീണ്ടും ഈ കടൽക്ഷോഭം എന്നൊരു ദുരിതം കൂടി അവർക്ക് മേലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായിട്ട് ഇവിടെ ഒരു താൽക്കാലികമായ ഒരു സംരക്ഷണം നൽകണം. അതോടൊപ്പം ഇതിന് ശമനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശാശ്വതമായ ഒരു പരിഹാരം ഈ പ്രദേശത്തുണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ അളവെടുക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന് പരിഹാരം ശാശ്വതമായൊരു പരിഹാരം കാണാം. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒരു സൂചന നിലക്ക് ഒരു സമരം നടത്തിയിരുന്നു. ഇനി ആ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്നുള്ള ഇതിൽ ഞങ്ങൾ പറയുന്നു ശക്തമായ സമരങ്ങളുമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ വരും എന്ന് അറിയിക്കുകയാണ്. എന്തായാലും ഇവർ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഇന്നിവർ കളക്ടറേസ് ജില്ലാ കളക്ടറെ ഒക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇന്നിപ്പോ ഞങ്ങള് ജില്ലാ കളക്ടറെ കണ്ടിരുന്നു. അപ്പൊ നേരിട്ട് കണ്ടു. പക്ഷെ അദ്ദേഹം വളരെ പ്രയാസത്തിലാണ്. നമ്മുടെ ഈ ദുരിതം അയാൾ കണ്ടറിയുന്നുണ്ട് എല്ലാ ദിവസവും. അധികാരികളുമായിട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നമ്മൾ പരാതി കൊടുത്തതാണ്. എംഎൽഎക്ക് എംഎൽഎയോട് ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞതാണ്. അപ്പോ ഇത് പരിഹാരം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഫണ്ടില്ല എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ചെല്ലാനും ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ചെയ്തതുപോലെ ട്രെട്രാപോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പിന്നെ ഭിത്തി കെട്ടണമെന്നാണ് നമ്മൾ പറയുന്നത്. അതിനുവേണ്ടി ഫണ്ട് സർക്കാരിന്റെ ഭാഗത്ത് ഫണ്ടില്ലെങ്കിൽ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം. കാരണം ഈ പ്രദേശം കടപ്പുറം പഞ്ചായത്തിലെ 9th ward എന്ന് പറയുന്നത് 100 meters അപ്പുറത്ത് പുഴയാണ്. തൊട്ടിപ്പുറത്ത് കടലാണ്. ഈ ഒരു ദ്വീപിലാണ് 1600 വീടുകൾ കുടുംബങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അവരെ ഇനിയും സംരക്ഷിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയുന്നത്. ഇനിയും കണ്ടില്ല എന്ന് നടക്കുകയാണെങ്കിൽ ഞങ്ങളെ രൂപം സമരത്തിന്റെ രൂപം കോരും എല്ലാം മാറും. കാരണം അത്ര ഞങ്ങൾ ജീവിക്കാനുള്ള പ്രയാസം കൊണ്ടാണ്. എങ്ങനെ ജീവിക്കും രാത്രി ചെറിയ കുഞ്ഞുങ്ങൾ? ഈ കുഞ്ഞുങ്ങളെ രാത്രി എടുത്ത് പുറത്തേക്ക് ഓടേണ്ട അവസ്ഥയാണ്. ബന്ധു വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. ആ അവസ്ഥ അത്രമാത്രം ദുരിതങ്ങളാണ്. ഇത് കണ്ടവരാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ. ഇത് നിരന്തരം കാണുന്നവരാണ്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാത്തൊരു അവസ്ഥയിലാണ്. അപ്പൊ ഗവൺമെന്റ് അടിയന്തരമായി ഈ പ്രയാസം ഇപ്പോഴത്തെ ഈ അടിയന്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ സമയമുണ്ട്. ഈ ഒരു പരിഹാരമാർഗം ചെയ്യുമ്പോൾ അതിനൊരു സമയമുണ്ട്. ആ സമയത്തിനത് ചെയ്തില്ലെങ്കിൽ കടൽ കര കവർന്ന് എടുത്തു പോകും. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇത്രയും വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടി വന്നത്. ഇവർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കടൽക്ഷോഭം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു വർഷം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല, ഇത് വർഷങ്ങളായി നടക്കുന്ന കാര്യമാണ്. അപ്പോഴൊക്കെയും ഇവർ പ്രതിഷേധവും ഒക്കെ മുന്നോട്ട് പോവാറുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് വലിയ രീതിയിലൊക്കെ ഉറപ്പുകൾ ലഭിക്കാറുണ്ട്. അപ്പോഴും താൽക്കാലികമായി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കടൽ ശാന്തമാകുന്നത് വരെ അവരുടെ പ്രതിഷേധത്തെ അടക്കാനാണ് എല്ലാവരും സർക്കാരുകളും എല്ലാവരും ശ്രമിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇനിയിപ്പം ഒരു